ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ലോകത്തെ ഡ്രാമാറ്റിക്കലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ പ്രൈവറ്റ് ലൈഫ് മാത്രമല്ല ബിസിനസ് വേൾഡിനെയും ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ്ലി പുതിയ ഇൻഡസ്ട്രീസും പുതിയ ജോലികളും ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. സോ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് 2022-ലും ഇനി വരാൻ പോകുന്ന വർഷങ്ങളിലും വളരെ ഡിമാൻഡുള്ള 5 സ്കിൽസാണ്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഹായ് ഓൾ, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക്. സോ നമ്പർ 1, ഡാറ്റ സയൻസ്. ഡാറ്റ ഈസ് ദ ന്യൂ ഓയിൽ എന്നാണ് പറയുന്നത്. നമ്മളെല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാകും, എന്തുകൊണ്ടാണ് ഈ ഗൂഗിളും ഫേസ്ബുക്കും ആമസോണും ഒക്കെ ഇത്ര പവർഫുൾ ആകുന്നത് എന്ന്. ഇത് ആക്ച്വലി രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അവരുടെ കയ്യിലുള്ള ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ. രണ്ട്, ഈ ഡാറ്റയെ ശരിക്കും അനലൈസ് ചെയ്യാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും അവർക്കുള്ള വർക്ക് ഫോഴ്സ്. ഡാറ്റ സയൻറ്റിസ്റ്റ് ഇല്ലാത്ത ഒരു ജോബ് മാർക്കറ്റ് നമുക്കിന്ന് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. ഓൾമോസ്റ്റ് എല്ലാ ഫീൽഡിലും വളരെ ഡിമാൻഡുള്ള ഒരു സ്കില്ലാണിത്. സച്ച് ആസ് ഹെൽത്ത് കെയർ, ഫൈനാൻസ്, ലോജിസ്റ്റിക്സ്, ഇ കൊമേഴ്സ്. ഒരു ഡാറ്റ സയൻറ്റിസ്റ്റ് എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡാറ്റ കളക്ട് ചെയ്യുക, അതിനെ ഇവാലുവേറ്റ് ചെയ്യുക ആൻഡ് അതിനെ പ്രോസസ്സ് ചെയ്യുക. സോ ദാറ്റ് കമ്പനിക്ക് അതിനനുസരിച്ചുള്ള ആക്ഷൻസ് എടുക്കാൻ പറ്റും. സോ നല്ലൊരു ഡാറ്റ സയൻറ്റിസ്റ്റ് ആകണമെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് സ്കില്ല് വേണം, മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് അറിയണം, ആൻഡ് യെസ്, ബിസിനസ് വേൾഡിലെ അവസരങ്ങളും പ്രോബ്ലംസും മനസ്സിലാക്കാനും കഴിയണം. നമ്പർ 2, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഡാറ്റ എന്ന് പറയുന്നത് പുതിയ ഓയിലാണ് എന്നുണ്ടെങ്കിൽ, AI പുതിയ ഇലക്ട്രിസിറ്റിയാണ് എന്ന് പറയാം. ഡോക്ടർ ആൻഡ്രൂ എൻജി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഡാറ്റ കൂടുന്നതിനനുസരിച്ച് AIയുടെ ആപ്ലിക്കേഷനും കൂടിക്കൊണ്ടിരിക്കുകയാണ്. AI ഇപ്പോൾ ഒരു പ്രോബ്ലം സോൾവിങ്ങിൻ്റെ ഒരു ജനറൽ അപ്രോച്ചായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ആമസോൺ അവരുടെ ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിന് AI ആണ് ഉപയോഗിക്കുന്നത്. അതായത് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അനലൈസ് ചെയ്ത് അവരിനി വാങ്ങിക്കാൻ ചാൻസ് ഉള്ള പ്രൊഡക്ട്സിനെ പ്രിഡിക്റ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു ഓൺലൈനിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ പറ്റി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഓൺലൈനിൽ കയറുമ്പോൾ നമ്മൾ നേരത്തെ സെർച്ച് ചെയ്ത പ്രൊഡക്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ആഡ്സ് ആകും, പരസ്യങ്ങളാകും. ശ്രദ്ധിച്ചിട്ടില്ലേ? അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. സോ ഒരു AI പ്രൊഫഷണലിന് സോഫ്റ്റ്വെയർ ഡിസൈനിങ്ങിനും സ്റ്റാറ്റിസ്റ്റിക്സിലും പ്രോഗ്രാമിങ്ങിലും ഒക്കെ ഫൗണ്ടേഷൻ ഉണ്ടായിരിക്കണം. നമ്പർ 3, വെബ് ഡെവലപ്മെൻറ്റ്. ഈ ഓൺലൈനിൽ കോണ്ടൻറ്റും വെബ് ആപ്ലിക്കേഷനും ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നതിന് കാരണം വെബ് ഡെവലപ്മെൻ്റ് ആണ്. ഇന്ന് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കമ്പനീസൊക്കെ ടെക്കിലാണുള്ളത്. അവർ നമ്മുടെ എക്കോണമിയെ, സൊസൈറ്റിയെ വലിയ രീതിയിൽ തന്നെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നമ്മൾ എത്രത്തോളം കാലം ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ടോ അത്രത്തോളം കാലം വെബ് ഡെവലപ്പേഴ്സിനുള്ള ഡിമാൻഡും കുറയാൻ പോകുന്നില്ല. വെബ് ഡെവലപ്പേഴ്സാണ് വെബ് ബേസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് അഥവാ വെബ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഡെവലപ്മെൻറ്റ് മാത്രമല്ല, അതിൻ്റെ മെയിൻ്റനൻസും ഒപ്റ്റിമൈസേഷനും എല്ലാം ഇവർ തന്നെയാണ് ചെയ്യുന്നത്. ഒരു വെബ് ഡെവലപ്പറിൻ്റെ റെസ്പോൺസിബിലിറ്റി രണ്ട് പാർട്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ്. ഫ്രണ്ട് എൻഡ് ക്ലയൻറ്റിൻ്റെ സൈഡും, അതായത് ഒരു യൂസറിന് കാണാൻ കഴിയുന്ന കാര്യങ്ങളും, ബാക്ക് എൻഡ് ഡെവലപ്പർ സെർവർ സൈഡിലുമാണ് വർക്ക് ചെയ്യുക. ഓൺ ദ അതർ ഹാൻഡ് ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ രണ്ട് പാർട്ടിലും വർക്ക് ചെയ്യും. വെബ് ഡെവലപ്പേഴ്സിന് നന്നായിട്ട് കോഡിംഗ് അറിഞ്ഞിരിക്കണം. HTML, CSS, JavaScript, Python ആൻഡ് അതേപോലെ റെസ്പോൺസീവ് ഡിസൈനിങ്ങിനെ പറ്റിയും SEOനെ കുറിച്ചും അറിവുണ്ടായിരിക്കണം. നമ്പർ 4, ബ്ലോക്ക് ചെയിൻ പ്രോഗ്രാമിംഗ്. ബിറ്റ്കോയിൻ പോലെയുള്ള ക്രിപ്റ്റോ കറൻസിയുടെ ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ. ബ്ലോക്ക് ചെയിൻ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമാണ് ആൻഡ് ഇറ്റ് സെർവ്സ് ആസ് എ ഡാറ്റാ ബേസ്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൽ സ്റ്റോർ ചെയ്യുന്ന ഇൻഫർമേഷൻസ് എല്ലാം ഹൈലി സെക്യൂർ ആയിരിക്കും. ഈ ഒരു ഹൈ ഡിഗ്രി ഓഫ് പ്രൈവസി കാരണം ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഇപ്പോൾ പല സെക്ടറിലും യൂസ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ഹെൽത്ത് കെയർ, ഫൈനാൻസ്, ഗവൺമെൻറ്. സോ ഡാറ്റ കൂടുന്നതിനനുസരിച്ച് ബ്ലോക്ക് ചെയിനിൻ്റെ ഡിമാൻഡും കൂടും. ബ്ലോക്ക് ചെയിൻ ഡെവലപ്പേഴ്സ് ഡാറ്റ സ്ട്രക്ചറും ക്രിപ്റ്റോഗ്രാഫിയും ആൻഡ് യെസ് ബ്ലോക്ക് ചെയിനും അറിഞ്ഞിരിക്കണം. നമ്പർ 5, സൈബർ സെക്യൂരിറ്റി. ഇൻ്റർനെറ്റും മോഡേൺ ടെക്നോളജിയും ഒന്നുമില്ലാത്ത ഒരു ലോകം നമുക്കിന്ന് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല അല്ലേ. ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്, അതേപോലെ തന്നെ ഒരുപാട് അപകടങ്ങളും ഇതിൽ പതിഞ്ഞിരിക്കുന്നുണ്ട്. സോ കമ്പനിയെ സൈബർ അറ്റാക്കുകളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുക എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആവശ്യത്തിന് അവയർനെസ് ഉണ്ടെങ്കിൽ പോലും അതുകൊണ്ട് മാത്രം ആകുന്നില്ല. കമ്പനിയുടെ സെക്യൂരിറ്റി നമുക്കൊരിക്കലും റിസ്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. സോ കമ്പനിയെ സൈബർ അറ്റാക്സിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് കമ്പനീസ് എംപ്ലോയീസിനെ ഹയർ ചെയ്യും. നമ്മൾ ഡാറ്റയുടെ ഇമ്പോർട്ടൻസ് നേരത്തെ പറഞ്ഞല്ലോ. സോ ഈ ഡാറ്റയെ, ഈ അസറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്തേ മതിയാകൂ. സോ സൈബർ സെക്യൂരിറ്റിയും ഹൈ ഡിമാൻഡുള്ള ഒരു സ്കില്ല് തന്നെയാണ്. സോ 2022-ലും ഇനി വരാൻ പോകുന്ന വർഷങ്ങളിലുമൊക്കെ വളരെ ഡിമാൻഡുള്ള 5 സ്കിൽസാണ് ഇതൊക്കെ. ഇതിലേതെങ്കിലും ഒരു സ്കില്ല് നിങ്ങൾ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കരിയർ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നോ ഡൗട്ട്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ.